ഫ്രാൻസിൽ കഴിഞ്ഞ 2 ദിവസമായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ അലയടിക്കുന്ന ആവേശമാണ്. പാരീസ് കെ കോനേ കോനേ തക് ലോഗോ നേ രാം ജി കോ ദേഖാ ഹൈ ക്യാ ആപ് സബ് ലോഗ് ഇത്നി സോർ സേ ബോൽ സക്തേ ഹൈ കി വോ ഫിർ സേ സുനേ അഭി ജയ് ശ്രീ രാം ജയ് ശ്രീ രാം ജയ് ജയ് ശ്രീ രാം ആപ് ലോഗോ യഹാ ആയേ ഹൈ ബഹുത് ബഹുത് ധന്യവാദ്. ലോകത്തെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഘോഷമാണ് ഫ്രാൻസിൽ. മോദിയെയും യോഗി ആദിത്യനാഥിനെയും ലോകത്തെ രക്ഷിക്കാനിറങ്ങിയ ആളുകളെന്ന് ജനം ഫ്രാൻസിന്റെ തെരുവിൽ വിളിച്ചു പറയുകയാണ്. ഓർക്കണം, ഇന്ത്യക്കാരല്ല ഇതെല്ലാം ചെയ്യുന്നത്, വിദേശികളായ ആളുകൾ തന്നെ. ന്യൂ മായാപൂർ ക്ഷേത്രം എന്ന പാരീസിലെ പാരീസ് ഈശ്വര ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്ന ഈസ്കോൺ ക്ഷേത്രം ചരിത്രം തിരുത്തി കുറിക്കുന്ന പരിപാടികളാണ് നടത്തുന്നത് പാരീസിലെ ഫ്രാൻസിന്റെ ആരവങ്ങളിലേക്ക്. Hare Krishna 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 Hare 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 Rama Hare Rama 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 ബി എച്ച് പി ഓർഗനൈസ് ചെയ്ത ഈ രഥയാത്രയിൽ ഒരുപാട് ഇന്ത്യൻസും പിന്നെ ഒത്തിരി ഫോറിനേഴ്സ് വേറെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും സ്പാനിഷ്, പിന്നെ ഫ്രഞ്ച്, പോർച്ചുഗീസ്, ബ്രസീലിയൻസ്, കസാക്കിസ്ഥാനെന്ന്, യുക്രൈൻ എന്ന് അവിടെ നിന്നൊക്കെ വന്നിരുന്നു. അപ്പം വി എച്ച് പി അവിടെ അനൗൺസ് ചെയ്തത് എന്താ പറയുക, നമുക്ക് ഭഗവാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് പാരീസിൽ വരാൻ സ്വയം തീരുമാനിച്ചു. അപ്പം ഭഗവാന്റെ ഈ രഥ എന്താ പറയുക, ഈ ഇത് തുടങ്ങുന്നത്, രഥയാത്ര തുടങ്ങുന്നത് അവിടുത്തെ ഒരു ഗണേശ ടെമ്പിളിലാണ്. പാരീസിലൊരു ഗണേശന്റെ ഭഗവാൻ ഗണേശ ടെമ്പിൾ ഉണ്ട്. എന്നിട്ട് അത് പാരീസിന്റെ സ്ട്രീറ്റ്സിലെ കൂടെ പോയി ഈഫൽ ടവറിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈഫൽ ടവറിന്റെ കീഴിൽ വലിയൊരു ഉത്സവം തന്നെയായിരുന്നു ഇന്നലെ. ഭയങ്കര പാട്ടും ഡാൻസും. ആദ്യം ഭഗവാന്റെ പട്ടാഭിഷേകം പോലെ അവർ ചെയ്തു. അവർ പറഞ്ഞു രാജാവ് രാമചന്ദ്രൻ പാരീസിൽ വന്നെത്തി. അപ്പം ഭഗവാന് ഭക്തന്മാരെല്ലാവരും ഒരുപാട് ഗാർലൻസും ഒരുപാട് മാലകളും ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് പലതരത്തിലുള്ള ഗിഫ്റ്റ്സും ഭഗവാന് കൊടുത്ത്, ഏകദേശം ഭഗവാന്റെ പട്ടാഭിഷേകം പോലെ ഒരു രാജ്യാഭിഷേകം പോലൊരു കാര്യമാണ് ഇന്നലെ അവിടെ നടത്തിയത്. ഭഗവാന് മാലയൊക്കെ അണിയിച്ചു, ഭഗവാന് പൂജയൊക്കെ ചെയ്തു. പിന്നെ ഭയങ്കര നല്ല ഭജൻ എന്താ പറയുക കോൺസേർട്ട് ഉണ്ടായിരുന്നു. അത് ശ്രീരാമൻ്റെ പലതരത്തിലുള്ള ഹിന്ദിയിലുള്ള ഭജൻസ് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്, അത് മുഴുവൻ മംഗളഭവൻ എന്നും അങ്ങനത്തെയൊക്കെ കുറേ പാട്ടുകളൊക്കെ ഒരു ഭയങ്കര ഭംഗിയായിട്ട് പാടി. ഇപ്പം എല്ലാവരും കൂടെ ഭയങ്കര പാട്ടും പാടി ഡാൻസ് ചെയ്ത് ഭയങ്കര ആവേശ തിമിറപ്പിലായിരുന്നു ഫ്രഞ്ച് പെൺകുട്ടികൾ. അപ്പം ഇവർ ഒരുപാട് ഈ ഫ്രഞ്ച് പീപ്പിൾ എന്താ പറയുക, ഈ സ്പാനിഷ്, പോർച്ചുഗീസ്, അവരൊക്കെ എന്താ പറയുക നമ്മളുടെ ഭഗവത്ഗീത, ഭാഗവതം, ഈശോപനിഷത്ത് ഇതൊക്കെ പല പല ഭാഷകളിൽ അവർ ഫ്രാൻസിൻ്റെ പല ഭാഗത്തു നിന്ന് അവർ വിൽക്കുന്നുണ്ട്. പിന്നെ അവർ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഭഗവാനെ പറ്റിയുള്ള, ഭക്തിയെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള ബുക്സ്, ഇപ്പം ഭഗവത്ഗീത ആണെങ്കിലും ഭാഗവതം ആണെങ്കിലും ഈശോപനിഷത്താണെങ്കിലും ഫ്രഞ്ചിലും സ്പാനിഷിലും പോർച്ചുഗീസിലും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്നത് വിദേശികളാണ്. ഒരു കറുത്ത ഉടുപ്പിട്ട ഒരാൾ, അദ്ദേഹം ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ്. അദ്ദേഹം മൊറോക്കോയിൽ നിന്നാണ് ബേസിക്കലി വരുന്നത്, പക്ഷേ ഫ്രാൻസിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന 28 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പം ഈ പയ്യൻ വളരെ എഡ്യൂക്കേറ്റഡും ഒക്കെയാണ്, പക്ഷേ 8 കൊല്ലമായിട്ട് ബ്രഹ്മചാരിയായിട്ടാണ് ജീവിക്കുന്നത്. ബ്രഹ്മചാരിയായിട്ട് ടെമ്പിളിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയുകയാണ് 8 കൊല്ലമായിട്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം സന്യാസം എടുക്കണം എന്നാണ്. അപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അദ്ദേഹം മുഴുവൻ ഫ്രഞ്ചിലാണ് സംസാരിച്ചത്.
അദ്ദേഹം പറയുന്നത് ഞാൻ 104 ഉപനിഷത്ത് ഞാൻ പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഹിന്ദിയൊക്കെ അദ്ദേഹം പഠിച്ചു. അപ്പോൾ 104 ഉപനിഷത്ത്, ആ ഉപനിഷത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഫ്രഞ്ചിൽ പറയുന്നത്. എത്രത്തോളം നല്ലതാണ് അദ്ദേഹത്തിന്. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും മോദിജിക്ക് ജയ്, യോഗിജിക്ക് ജയ് എന്നൊക്കെ പറഞ്ഞ് ദർ മാഡ് ഇൻ ഹാപ്പിനെസ്. അവർക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ്. അപ്പോൾ എത്രത്തോളം മോദിയെയും എന്താ യോഗിജിയൊക്കെ എന്താ പറയുക ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ വരണം. സത്യമായിട്ട് ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയധികം അവർക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ട്. അവരെ ദൈവത്തെ പോലെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര സെലിബ്രേഷൻ. പിന്നെ പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഭഗവാന് നിവേദിച്ച പ്രസാദം കൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു.